Hi all, welcome to control system class. Electrical system modeling part 4 ആണ് ഈ സെഷൻ. അതിൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇത്തെ പ്രോബ്ലം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വി എൽ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഓഫ് എസ് ഫോർ ദ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഷോൺ ബിലോ. ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, അതിൽ VL of S divided by V of S. അതായത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ മോഡലിംഗ് മൂന്ന് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ഫോർത്ത് വീഡിയോ ആണ്. ഇതിനകത്ത് ഒരു സിംപ്ലർ മെത്തേഡ്, ടൈം കൺസ്യൂമിങ് ചെയ്യാത്ത ഒരു സിംപ്ലർ മെത്തേഡ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ആ മെത്തേഡിൽ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം തരികയാണെങ്കിൽ അതിനെ നമ്മൾ ലാപ്ലാസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് മൂന്ന് മെഷ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മെഷ് കറൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം സോ യു ക്യാൻ മാർക്ക് ദ മെഷ് കറൻറ്റ്സ്. നോർമലി കൺവെൻഷനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് മാർക്ക് ചെയ്യേണ്ടത് കൺവെൻഷനിൽ. ഇതിനകത്ത് ഇപ്പം മൂന്ന് മെഷേഴ്സ് ഉണ്ട്. ഇപ്പം മെഷ് കറൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് മെഷിലെ കറണ്ട് I1, സെക്കൻഡ് മെഷിലെ കറണ്ട് I2, തേർഡ് മെഷിലെ കറണ്ട് I3. ഓക്കെ, ഇനി ഇതിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ VL of S ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദിസ് ഇൻഡക്ടറാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് VL of T എന്ന്. അപ്പോൾ ഇത് VL of S ഡിവൈഡ് ബൈ VOFS ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണം എന്നാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ഫൈനലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഷുഡ് ബി VL of S ഡിവൈഡ് ബൈ VOFS ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാം. എസ് ഡൊമൈനിലേക്കുള്ള VOFT ബിക്കംസ് ക്യാപിറ്റൽ VOFS. എസ് ഡൊമൈനിൽ ഇൻഡക്ടറാണ്, നോർമലി LS ആണ്. ഇപ്പം ഇവിടെ എല്ലിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം എന്ത് വരും, വെറും S എന്ന് വരും. R സെയിം ആസ് R ആണ്, R വാല്യൂ 1 ആണ്. റെസിസ്റ്റർ 1 എന്ന് വരും. നെക്സ്റ്റ് ഇവിടെയും ഇൻഡക്ടറാണ്, L വാല്യൂ 1 ആണ്. സോ ഇൻ ദ ഡൊമൈൻ ബിക്കംസ് സിംപ്ലി S. വൺ ഓം ബിക്കംസ് 1. ഹിയർ ദിസ് 1 ഹെൻറി ബിക്കംസ് S. എസ് ടേം ആവും. LS ആണ് വരുന്നത്, ഇവിടെ L1 ആയതുകൊണ്ട് S വരും. ഇതിൻ്റെ കേസിൽ റെസിസ്റ്ററും ഇൻഡക്ടറും മാത്രമേ ഉള്ളൂ, കപ്പാസിറ്റർ വന്നിട്ടില്ല. കപ്പാസിറ്റർ വരുവാണെങ്കിൽ 1/CS വന്നേന്, സിയുടെ വാല്യൂ 1 ആണെങ്കിൽ 1/S വന്നേന്. നമ്മൾ ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത്, എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത്. റെസിസ്റ്റൻസ് സെയിം തന്നെ വരും, ഇൻഡക്ടർ S ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇവിടെ ഒരു ഡ്രോപ്പ് ഔട്ട്പുട്ട് അക്രോസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL of S എന്ത് വരും, VL of T ബിക്കംസ് VL of S വരും. ഓക്കെ, നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത്. ഇനി മെഷ് അനാലിസിസ് ബൈ ഇൻസ്പെക്ഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് എഴുതുന്നതും ടൈം കൺസ്യൂം ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാം, ഡയറക്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഇതിവിടെ മൂന്ന് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും വരുന്നത്, നമ്മുടെ ലാസ്റ്റ് വരുന്നത് V=. ഇവിടെ ZA ഇൻഡക്ടർ വന്നുകൊണ്ട് ഇമ്പിഡൻസ് വരും ZA×I എന്ന് വരും. V=ZI. സിൻസ് ഹിയർ വി ഹാവ് 3 മെഷേഴ്സ്, ദിസ് മെട്രിക്സ് വിൽ ബി എ 3x3 മെട്രിക്സ് ആയിരിക്കും. ZA ഇമ്പിഡൻസ് മെട്രിക്സ് വരുന്നത് ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് 3x3 മെട്രിക്സ് ആകുമ്പോൾ നോർമലി നമ്മൾ ഇതിൻ്റെ ഇൻഡെക്സസ് എങ്ങനെ വരുന്നത്, A11, A12, A13 ഫസ്റ്റ് റോ കോളം വൈസ് എടുത്ത് വരുമ്പോൾ A21, A22, A23 A31, A32, A33 ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇമ്പിഡൻസ് ഇപ്പം ഫസ്റ്റ് വോൾട്ടേജ് മെട്രിക്സ് എഴുതാം. V ഫസ്റ്റ് മെഷ്, ഇതിനകത്തുള്ള കറണ്ട് I1 of S, I2 of S, I3 of S വരും. ഓക്കെ,
ഇതിനകത്ത് ഇത് ഫസ്റ്റ് മെഷാണ്. ഫസ്റ്റ് മെഷിനകത്ത് സോഴ്സ് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, വി ഓഫ് എസ് മാത്രമേ ഉള്ളൂ. കറണ്ട് ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ ലീവ് ചെയ്യുന്നത് പോസിറ്റീവായതുകൊണ്ട് ദാറ്റ് വിൽ ബി വി ഓഫ് എസ് ആയിരിക്കും. ഈ വി മെട്രിക്സ് എഴുതുകയാണ്. ഇനി സെക്കൻഡ് മെഷ് നോക്കുക, വോൾട്ടേജ് സോഴ്സ് ഇല്ല, സോ സീറോ. തേർഡ് മെഷിൽ വോൾട്ടേജ് സോഴ്സ് ഇല്ല, സോ സീറോ. നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടി, ഇമ്പിഡൻസ് മെട്രിക്സ് ഡയറക്റ്റ് എഴുതി. അതായത് വി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെഷിൽ വോൾട്ടേജ് സോഴ്സിൻ്റെ സോഴ്സിൻ്റെ സമ്മ്, സെക്കൻഡിനകത്ത് സെക്കൻഡ് മെഷിൻ്റെ സോഴ്സിൻ്റെ സമ്മ് അതിനകത്തില്ല, തേർഡിൻ്റെത് സീറോ ആണ്. ഇനി നെക്സ്റ്റ് ഈ ഇസഡ് ഇമ്പിഡൻസ് മെട്രിക്സ് എഴുതണം. ഇൻഡു എന്തായിരിക്കും വരുന്നത്? ഐ വൺ, ഐ ടു, ഐ ത്രീ ആയിരിക്കും. ഇവിടെ ഐ വൺ ഓഫ് എസ്, ഐ ടു ഓഫ് എസ്, ഐ ത്രീ ഓഫ് എസ്. ഇനി നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസഡ് ഇമ്പിഡൻസ്, ഇസഡ് മെട്രിക്സ് കാണുക എന്നുള്ളതാണ്. അത് ഇൻസ്പെക്ഷൻ മെത്തേഡിൽ ഈ എ വൺ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെഷിലെ ഇമ്പിഡൻസിൻ്റെ സം ആയിരിക്കും. വൺ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ട് ടു ഫസ്റ്റ് മെഷാണ്, രണ്ടും വൺ ആണ് ഇൻഡിസസ്. അപ്പോൾ ഫസ്റ്റ് മെഷിൻ്റെ ഇമ്പിഡൻസിൻ്റെ സം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്? ഒരു എസ് ഉണ്ട് ഫസ്റ്റ് മെഷിൻ, രണ്ട് കമ്പോണൻസ്, ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും ഉള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? എസ് പ്ലസ് വൺ എന്ന് വരും, എസ് പ്ലസ് വൺ. സിമിലർലി എ ടു ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മെഷീൻ്റെ ഇമ്പിഡൻസിൻ്റെ സം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? ഒരു എസ് ഉണ്ട്, ഒരു വൺ ഉണ്ട്, ഒരു എസ് ഉണ്ട് സെക്കൻഡ് മെഷീനിൽ. അപ്പോൾ എന്തൊരു ടു എസ് പ്ലസ് വൺ എന്ന് വരും. അപ്പോൾ ഈ സെക്കൻഡ് ടു എസ് പ്ലസ് വൺ എന്ന് വരും, എ ടു ടു. അതുപോലെ എ ത്രീ ത്രീ എന്ന് വെച്ചാൽ എന്തായിരിക്കും? തേർഡ് മെഷീനിൽ ഉള്ള ഇമ്പിഡൻസിൻ്റെ സം ആയിരിക്കും. അപ്പോൾ അവിടെ വൺ ഓം, വൺ ഓം എസ് ഉണ്ട്. അപ്പോൾ എന്ത് വരും? ബിക്കംസ് വൺ പ്ലസ് വൺ ടു പ്ലസ് എസ് വരും. അപ്പോൾ എന്ത് വരും? ടു പ്ലസ് എസ് വരും, ടു പ്ലസ് എസ് വരും. നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എഴുതി, ഈ സൈഡ് ഇമ്പിഡൻസിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എഴുതി. സെയിം ഇൻഡിസസ് വരുവാണെങ്കിൽ ആ ലൂപ്പിൻ്റെ ഇമ്പിഡൻസിൻ്റെ സം ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് വൺ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് വണ്ണും മെഷ് ടുവും കോമൺ ആയിട്ടുള്ളതാണ് വൺ ടു എന്ന് പറയുന്നത്. വണ്ണും ടുവും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വണ്ണിനും ടുവിനും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഒരു എസ് എലമെൻ്റ് ആണ് വരുന്നത്, എസ് എലമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറണ്ട് ഡയറക്ഷന് ഒന്ന് ഡൗൺവേർഡ്സ് ഡയറക്ഷനിലും ഒന്ന് അപ്പോർ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടണം. അങ്ങനെയാണ് ഈ വൺ ടു കിട്ടുന്നത്. വൺ ടു എന്ന് വെച്ചാൽ കമ്പോണൻറ്റ് കോമൺ ടു മെഷ് വൺ ആൻഡ് മെഷ് ടു. ഇനി അടുത്തത് എ വൺ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ടു മെഷ് വൺ ആൻഡ് മെഷ് ത്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ മെഷ് വൺ ഇതാണ്, മെഷ് ത്രീ ഇതാണ് അല്ലേ. വൺ ത്രീ കോമൺ ആയിട്ടുള്ളത് വൺ ഓം ആണ്, വൺ ഓം. അപ്പോൾ അവിടെയും നോക്കുക ഡയറക്ഷൻസ്, ഐ വണ്ണിൻ്റെ ഡയറക്ഷൻ ഇത് ഇതിലും ഐ ത്രീൻ്റെത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അവിടെ എന്താണ്? ഒരു മൈനസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ടു വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ടു വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവിനും വണ്ണിനും ഈക്വൽ ആയിട്ടുള്ളത്, അതാ സെയിം ആസ് എന്താണ്, വണ്ണിനും ടുവിനും ഈക്വൽ ആയിട്ടുള്ളതാണ്. അവിടെ എന്താണ്? എസ് ആണ് വരുന്നത്, എസ്. അവിടെയും കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എ ടു ത്രീ. എ ടു ത്രീ എന്ന് വെച്ചാൽ ടുവിക്കും ത്രീക്കും കോമൺ ആയിട്ടുള്ളത്, ടുവിക്കും മെഷ് ടുവിനും മെഷ് ത്രീക്കും കോമൺ ആയിട്ടുള്ളത് വൺ ഓം ആണ്. അപ്പോൾ നമ്മളിവിടെ വൺ എഴുതും. അവിടെയും കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇടും. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ത്രീ വണ്ണും എ ത്രീ ടുവും കണ്ടുപിടിച്ചാൽ മതി. എ ത്രീ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് മെഷീനും ഫസ്റ്റ് മെഷീനും കോമൺ ആയിട്ടുള്ളത്, അത് സെയിം ആസ് ഈ എലമെൻ്റ് തന്നെ വരും. വൺ ത്രീ സെയിം ആസ് ത്രീ വൺ തന്നെ വരും. അപ്പോൾ അവിടെ എന്ത് വരും? മൈനസ് വൺ എന്ന് വരും. അതുപോലെ ത്രീ ടു വിൽ ബി സെയിം ആസ് ടു ത്രീ. ടു ത്രീയുടെ കാര്യം എന്തായിരുന്നു? മൈനസ് വൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വൺ വരും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? ഇതുപോലത്തുള്ള ഇക്വേഷൻസ് എഴുതാൻ പറ്റും. നേരത്തെ വെച്ചിട്ടാണെങ്കിൽ ഓരോ ഇക്വേഷൻസ് എഴുതി കൺവേർട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ടൈം ഒത്തിരി പോകും. ഇതാണ് ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് വരുവാണെങ്കിൽ ഇൻസ്പെക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് മെട്രിക്സ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡിസസ് ഓർത്ത് വെച്ചാൽ മതി. എ വൺ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ കമ്പോണൻസിൻ്റെ സമ്മ്, ഇമ്പിഡൻസ് ഇപ്പോൾ റെസിസ്റ്റർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് വരും. ടു ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മെഷീനിലെ ബാസി കമ്പോണൻസിൻ്റെ സമ്മ് വരും. ത്രീ ത്രീ എന്ന് വെച്ചാൽ സിമിലർലി തേർഡ് മെഷീന് വരും. പിന്നെ വൺ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ടു വൺ ആൻഡ് ടു, വൺ ത്രീ എന്ന് വെച്ചാൽ കോമൺ ടു വൺ ആൻഡ് ത്രീ. അപ്പോൾ അതിൻ്റെയൊക്കെ കേസിൽ നെഗറ്റീവ് വരും. ഇപ്പോൾ ഇത്ര ഓർത്ത് നോക്കുക, ഡയഗണൽ എലമെൻസിന് സെയിം സൈൻ തന്നെ ആയിരിക്കും. ഓഫ് ഡയഗണൽ എലമെൻസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കണം, കിട്ടുന്നതിൻ്റെ ചേഞ്ച് ചെയ്തു. കോമൺ ഇപ്പം സപ്പോസ് ഇപ്പം നമ്മൾ ടു വൺ കണ്ടുപിടിക്കുക, ടു വൺ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് വൺ ആണ് വരുന്നത്.
ടു വൺ ഓഫ് ഡയഗണൽ എലമെൻറ്റ് മൈനസ് വൺ എണ്ണം. അപ്പം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒന്ന് സൈൻ ചെയ്തിരിക്കണം, ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഇംപിഡൻസ് മെട്രിക്സ് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കുക, വി എൽ ഓഫ് എസ്, വി എൽ ഓഫ് എസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. വി എൽ ഓഫ് എസ്, അപ്പോൾ വി എൽ ഓഫ് എസ്സിൽ കൂടെ കറണ്ട് പോകുന്ന, പാസ് ചെയ്യുന്ന കറണ്ട് ഇവിടെ ഐ ടു ഓഫ് എസ് ആണ്. വി എൽ ഓഫ് എസ്സിൽ കൂടെ കറണ്ട് പോകുന്ന, പാസ് ചെയ്യുന്ന കറണ്ട് ഐ ടു ഓഫ് എസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, വി നീഡ് ടു ഫൈൻഡ് ഐ ടു ഓഫ് എസ്. ഐ ടു ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഐ ടു ഓഫ് എസ് ഇക്വൽ ടു നേരത്തെ പറഞ്ഞ പ്രോബ്ലം പോലെ ഡെൽറ്റ ടു ഓഫ് എസ് ഡിവൈഡ് ബൈ ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ഡെൽറ്റ എന്ന് പറയുന്നത്, ഇതാണ് ദിസ് ഈസ് കറസ്പോണ്ട് ടു ഡെൽറ്റ. ഡെൽറ്റ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡെൽറ്റ ടു എന്ന് വെച്ചാൽ എന്ത് വരും, ഡെൽറ്റ ടു, ഡെൽറ്റ ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇംപിഡൻസ് മെട്രിക്സിനകത്ത് ഈ സെക്കൻഡ് കോളം റീപ്ലേസ്ഡ് ബൈ ദിസ് വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. അതാണ് നമ്മളെ ഡെൽറ്റ ടു ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ഡെൽറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡെൽറ്റ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കോളം റീപ്ലേസ്ഡ് ബൈ ദിസ് വോൾട്ടേജ്, വോൾട്ടേജ് മെട്രിക്സ് ആയിരിക്കും. അങ്ങനെ ഡെൽറ്റ വാല്യൂ ഫൈൻഡ് ഔട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇത് ഈ ഐ ടു ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അൺനോൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓഫ് എസ് ആയിരിക്കും. പിന്നെ ബാക്കിയെല്ലാം നോൺ ആണ്. ഇതിനകത്ത് വി ഓഫ് എസ് മാത്രം അൺനോൺ ആയിട്ട് വരത്തുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്കറിയാം, വി എൽ ഓഫ് എസിന് അക്രോസ് പൊട്ടൻഷ്യൽ, വി എൽ ഓഫ് എസിൻ്റെ ഇക്വേഷൻ എന്ത് വരും, വി എൽ ഓഫ് എസ് ഈക്വൽ ടു ഐ ടു ഓ, ഐ ടു ഓഫ് എസ് ഇൻറ്റു എസ് വരും അല്ലേ. വി ഈക്വൽ ടു ഐ ആർ, ഐ ടു ഓഫ് എസ് ഇൻറ്റു എസ് എന്ന് വരും. ഐ ടു ഓഫ് എസ് നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് അൺനോൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, വി ഓഫ് എസ് ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് രണ്ട് അൺനോൺസേ വരത്തുള്ളൂ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എൽ ഓഫ് എസ് ബൈ വി ടു, വി ഓഫ് എസ് നമുക്ക് അതിനകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഫൈവ് എസ് പ്ലസ് ടു എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വരുന്നത്. ഈ ഒരു നെറ്റ്വർക്കിന് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലോക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ ഈ വാല്യൂ നമുക്ക് എൻറ്റർ ചെയ്യാം. ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഇൻപുട്ട്, വി ഓഫ് എസ് ആയിരിക്കും. ഔട്ട്പുട്ട് വി എൽ ഓഫ് എസ് ആയിരിക്കും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ മീൻസ് ലാപ്ലാസ് ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലാസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിന് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫങ്ഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ആ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതൊരു വാല്യൂ വെച്ചിട്ടുള്ളതും നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മോഡലിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഇതൊരു നോർമലി ചോദിക്കുന്ന ടൈപ്പ് ഒരു പ്രോബ്ലമാണ്. ഇലക്ട്രിക്കൽ മോഡലിങ്ങിൽ ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് വി എൽ ഓഫ് എസ് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് അതിൻ്റെ റേഷ്യോ ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിന് നമ്മൾ എസ് ഡൊമെയ്നിലേക്ക് കൺവേർട്ട് ചെയ്യണം. എസ് ഡൊമെയ്നിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ മെത്തേഡ്, ഇൻസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും. ഇൻസ്പെക്ഷൻ മെത്തേഡിനകത്ത് വി ഈക്വൽ ടു ഇസഡ് ഐ എന്നുള്ളതാണ്. ഇസഡ് ഇംപിഡൻസ് മെട്രിക്സ് നമുക്ക് ഈ ഒരു ഇൻഡിസസ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ മെഷീൻ്റെ ഇംപിഡൻസിൻ്റെ സമ്മായിട്ട് വരും. അതുപോലെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെയാണോ കോമൺ വരുന്നത് അതനുസരിച്ച് വരും. അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് വരും, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് സൈൻ ചേഞ്ച് ചെയ്ത് വരും. എന്നിട്ട് നോക്കുക, ഇതിനകത്ത് വി എൽ ഓഫ് എസ് ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള കറണ്ട് ഐ ടു ഓഫ് എസ്, ഐ ടു ഓഫ് എസ് ഇതിനകത്ത് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ഐ ടു ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി വി എൽ ഓഫ് എസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്തോരും ഐ ടു ഓഫ് എസ് ഇൻറ്റു എസ് വരും. ഇവിടെ ഇൻഡക്ടറിന് അക്രോസ് ആയതുകൊണ്ട് എസ് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഐ ടു ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് അൺനോൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ വി ഓഫ് എസ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് വി എൽ ഓഫ് എസ് ബൈ വി ഓഫ് എസ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് കറസ്പോണ്ട്സ് ടു അവർ ആൻസർ, ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഫൈവ് എസ് പ്ലസ് ടു. ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലോക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം വിച്ച് ഗീവ്സ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഹിയർ ദ ഔട്ട്പുട്ട് ഈസ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ആൻഡ് ഇൻപുട്ട് ഈസ് വി ഓഫ് എസ്. ഓക്കെ, താങ്ക് യു.